ഹലോ പീപ്പിൾ ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം റിവ്യൂയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചിന് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഭ്രമയുഗം ഭ്രഹ്മുഗത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഈ സിനിമ ഈ കാലത്തൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം വിജയിക്കുമോ എന്ന് എനിക്ക് നിങ്ങളെപ്പോലെ സംശയം ഉണ്ടായിരുന്നു പക്ഷേ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഹൈലി പോസിറ്റീവ് റിവ്യൂ വന്നത് കാരണം മാക്കിംഗ് ആയാലും മമ്മൂട്ടിയുടെ ആയാലും ആ സ്റ്റോറി ടെല്ലിങ്ങായാലും സ്ക്രീൻ പ്ലേ ആയാലും എല്ലാം മികച്ചതായത് സിനിമ വൺ ബോക്സ് ഓഫീസ് തൂക്കുക തന്നെയാണ് തൂക്കിയത് കാരണം ഈ സിനിമയ്ക്ക് ഒരു റെക്കോർഡുണ്ട് ആദ്യമായിട്ടാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇന്ത്യൻ സിനിമയിൽ അമ്പത്തിയേഴ് കോടി രൂപ കളക്ട് ചെയ്യുന്നത് ആ റെക്കോർഡ് ഇപ്പം ബ്രഹ്മയുഗത്തിനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു സിനിമ എന്നൊരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട് അപ്പോൾ സിനിമ കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് സിനിമ ഗംഭീര സംഭവം തന്നെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമൊന്നും പറഞ്ഞ് കാണാതിരിക്കരുത് നല്ല മികച്ച സ്റ്റോറി ടെല്ലിങ്ങുണ്ട് മമ്മൂട്ടിയുടെ വില്ലൻസും ഉണ്ട് സ്ക്രീൻ പ്ലേ ആയാലും മേക്കിങ്ങായാലും എല്ലാ ഗംഭീരമായിട്ട് വന്നിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് രാഹുൽ സദാശിവ സംവിധായകൻ ഇതിനു ഇതിനുമുമ്പേ സംവിധാനം ചെയ്തിട്ടുള്ള വ്യത്യസ്ത സിനിമകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് റെഡ് റൈൻ എന്നു പറഞ്ഞ സിനിമ അത് ഒരു മികച്ച സയൻസ് ഫിക്ഷൻ ആയിട്ടുള്ള സിനിമയാണ് കാരണം അത് ആരും ശ്രദ്ധിക്കാതെ കഴിഞ്ഞ ഈ സിനിമ ഇറങ്ങിയതുപോലും അങ്ങനെ ആ കാലഘട്ടത്തെ അറിഞ്ഞിട്ടില്ല പിന്നെ ഈ കാലത്തൊക്കെയാണ് അറിഞ്ഞിട്ടുള്ള കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷമാണ് അറിഞ്ഞിട്ടുള്ള ഈ സിനിമ സിനിമ ഉണ്ട് സിനിമയുണ്ട് ഫിക്ഷൻ സിനിമ ഉണ്ടെന്നൊക്കെ അറിയുന്നത് അപ്പം അതിനുശേഷം ഭൂതകാലം ഇറങ്ങി ഭൂതകാലം ഇറങ്ങിയപ്പോഴാണ് ആ ഓളം ഒന്ന് സൃഷ്ടിച്ചത് കാരണം എന്ന് വെച്ചാൽ കിട്ടിലം കിടിച്ച കിടില ഹൊറത്തിലുള്ള സിനിമയാണ് ഭൂതകാലം ഇപ്പോൾ ബ്രഹ്മയുഗം ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ ആയിട്ട് പോലും സിനിമയ്ക്ക് ഗംഭീര റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്നെല്ലാം കളക്ഷൻ ചെയ്തത് സിനിമ ഗംഭീര സിനിമ തന്നെ പറയേണ്ടിരിക്കുന്നു പിന്നെ മമ്മൂട്ടിയുടെ വില്ലനസ് എന്ന് പറയണത് ഗംഭീര തന്നെ കൊടൂര സാധനം തന്നെയാണ് ഒരു രക്ഷയില്ല പിന്നെ അർജുന അശോകൻ്റെ അഭിനയത്തിലും സിദ്ധാർത്ഥ് ഭരതൻ്റെ അഭിനയത്തിലും എല്ലാം മികച്ച സംഭവങ്ങൾ തന്നെയാണ് രണ്ടുപേരും കട്ടക്കെട്ടക്കി തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ടുള്ളത് സ്ക്രീൻ പ്ലേയിലായാലും സ്റ്റോറി ടെല്ലിങ്ങിലായാലും ആക്ടിങ്ങിലായാലും എല്ലാം ഗംഭീര സംഭവം തന്നെ പറയണ്ടിരിക്കുന്നു കൊടുമൻ പോറ്റി എന്നുള്ള ക്യാരക്ടറിലാണ് മമ്മൂട്ടി വരുന്നത് ആ മനയിലേക്ക് അദ്ദേഹത്തെ ചെന്ന് പെടുകയാണ് അർജുന ശോകൻ അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നുള്ള കഥയൊക്കെയാണ് സിനിമയിലൂടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത് അപ്പോൾ സിനിമ ഗംഭീര സാധനം നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഇതുവരെയൊക്കെ കാണാത്തരാണെങ്കിൽ ഒന്ന് നിന്ന് നോക്കുക ഈ സോണിയിലേക്ക് വന്നു തുടങ്ങുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ അവൈലബിളായി തുടങ്ങിയിട്ടുള്ളത് അപ്പം ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയുള്ള പറയാനുള്ളത് ഗംഭീര സിനിമ ഒന്നും പറയാനില്ല വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്